ഒരു മങ്കൊട്ട ഉണ്ടാക്കാം അതിനെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഉയരുള്ള പ്ലാവിന്റെ മുകളിന്ന് ചക്ക പറിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു ഇത് കയറും കൊക്കയും ഉപയോഗിച്ചായിരുന്നു ചക്ക പറിച്ചിരുന്നു അത് കണ്ട് ഉപയോഗിച്ച് ചക്ക പറിച്ച ഒരാൾ വിളിച്ച് അനുമോദനം പറഞ്ഞ് അതിന് ശേഷം അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മങ്കൊട്ട ഉണ്ടാക്കാൻ എന്തിൻ്റെ പണി അതിന് സാധിക്കുമോ പഴയ കാലത്ത് ഈ ഓലയോണ്ട് മടഞ്ഞിട്ടുള്ളേ മങ്കൊട്ടയായിരുന്നു മണ്ണെടുക്കാനും വരമ്പ് കളിക്കാനും ചാണകം കോരാനും കൃഷി ആവശ്യത്തിനും ഒക്കെ കൊണ്ടുവന്ന സാധനമായിരുന്നു ഇത് വലിയൊരു ഉപകാരമുള്ള സാധനമാണ് കൊട്ട ഈ മങ്കൊട്ട ഇത് മടഞ്ഞു കൊടുക്കാൻ പാളില്ല മടഞ്ഞു തരാൻ ആളില്ല ആർക്കും അറിയില്ലാന്ന് അറിയുന്നത് അല്ലെങ്കിൽ ഉപകാരത്തിന് ഞാനിത് മടഞ്ഞെടുത്താന്ന് പഴയ കാലത്ത് ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് ഓർമ്മ വെച്ചിട്ട് ഇപ്പം മടഞ്ഞു നോക്കിയാണ് അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണോ ഒന്ന് ചെയ്തോടെ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ രണ്ട് ദിവസം കാത്തിക്ക് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ ഇത് ഐഡിയ എന്നത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് പെയിൻറ്റിൻ്റെ ബക്കറ്റ് അതെടുത്തിട്ട് നടു രണ്ടായി കട്ട് ചെയ്യുക ഈ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ കത്തി കൊണ്ടും കട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത ശേഷം പ്ലാസ്റ്റിക് കയറിട്ട് കിട്ടുന്ന കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് വെച്ച ബക്കറ്റിൻ്റെ ഭാഗവും കയർ കോക്കാൻ ഉള്ള തൊള്ളടുന്നതാണ് കാണിക്കുന്നത് അതിന് ആദ്യമായിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട് എത്ര അളവിൽ ആണ് ഈ വക്കിന് തൊള്ളടേണ്ടതെന്ന് ഇതാ ബക്കറ്റിൻ്റെ അടിഭാഗത്തു നിന്ന് മേലോട്ട് വരുന്നത് 5 ഇഞ്ച് മുകളിലെ വക്കുന്ന മുറിഭാഗത്തും താഴോട്ട് 1.5 ഇഞ്ച് മേലത്തെ വക്കുന്ന താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് രണ്ട് ഭാഗവും അങ്ങനെ മാർക്ക് ചെയ്യുക ഇനി സോൾഡറിങ് വെച്ച് ഇതെങ്ങനെ തുളയിടണം സോൾഡറിങ് അയണിൻ്റെ വിറ്റിൻ്റെ വണ്ണം മതി വിറ്റ് ബോഡി ലെവൽ വണ്ണം ഇത് പഴയകാലത്ത് മങ്കൊട്ട ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യത്തിന് വരമ്പ് ഉയരിടാൻ വരമ്പ് കളക്കിയായി മണ്ണ് കോരിടായി പിന്നെ കൃഷിസ്ഥലത്തേക്ക് ചാണകം കോരിടായി ചാണകം ആലയൊക്കെ കോരി പുറത്ത് കൊണ്ടിടാനൊക്കെ സൗകര്യമാണ് പിന്നെ ഒരുവിധ എല്ലാ പണിക്കും വീട്ടിൽ ഇന്നിപ്പോൾ അതിനൊക്കെ പുതിയ പുതിയ ഉപകരണങ്ങളും സാധനങ്ങളും ഓരോരുത്തർ വാങ്ങുക ഇതിപ്പോൾ എന്തായാലും വെറുതെ കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റല്ലേ ഇപ്പോൾ സോൾഡറിങ് ആയതുകൊണ്ട് ഇത് തുളയിട്ട് കഴിഞ്ഞു ഇനി പ്ലാസ്റ്റിക് കയറിട്ടിട്ട് ഇനി കൈ മടിയാം കൈ കെട്ടണം നൈലോൺ കയറാണ് ഉപയോഗിക്കുന്നത് നൈലോൺ കയർ ഇതിനാവശ്യമുള്ളത് 4 മീറ്റർ കയറാണ് അത് നടു മടക്കി 2 മീറ്റർ ആക്കിയിട്ട് നടു കണക്കാക്കിയിട്ട് ഇങ്ങ് കൊക്കുക റോസ് കൊത്തിട്ട് ഇതൊന്നും കൊത്ത് കഴിഞ്ഞാൽ ഇത് കെട്ടണം അവിടെ
അങ്ങനെ മടഞ്ഞ് കെട്ടിയെടുക്കാൻ ആർക്കും ചെയ്യാം. നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്, അതും കണ്ട് വെറുതെ ഒഴിവാക്കേണ്ടതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, ഉപകരിക്കുന്നതാണ്. കാര്യമായിട്ട് കൃഷിപ്പണി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ കൃഷിപ്പണി തന്നെയല്ല, ഈ സിമൻ്റ് ടേപ്പ് പ്ലാസ്റ്റിക് ഒക്കെ വരുന്നവർക്ക് സിമൻ്റ് ചട്ടിയിൽ കോരി കൊണ്ടു കൊടുക്കുന്നതിന് പകരം ഈ സാധനം ഉണ്ടെങ്കിൽ ഇതിൽ കോരിയിട്ട് എടുത്ത് കൊണ്ടു കൊടുക്കാൻ സൗകര്യം, തൂക്കി പിടിച്ച് കൊണ്ടുപോയാൽ ഇങ്ങനെ ഒരു കെട്ടുക, ഇവിടെ ഒരു കെട്ടായി, ഇങ്ങനെ ഒരു കെട്ടായി, എന്നിട്ട് ഇതിനൊരു നൈലോൺ കേബിളിൽ കാട് വെട്ടുന്ന മെഷീൻ ഉപയോഗിക്കുന്നത് നൈലോൺ കേബിളിട്ട് കൈക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം, അത് കൈ മടഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാം. ഇങ്ങനെ പിരിച്ചെടുക്കുക, തിരിച്ച് വണ്ണം കൂട്ടിയാലേ വണ്ണമൊക്കെ കോരി എടുക്കുന്ന സമയത്ത് മണ്ണായാലും ചാണമായാലും സിമൻറ്റ് കോരാൻ എടുക്കാന്നെങ്കിലും പിടിക്കാനതിന് കൈക്കൊരു വണ്ണം ഉണ്ടാവും. ഈ കയർ വണ്ണം കൂട്ടിയെടുക്കുക, ഇവിടെ ഒരു കെട്ടിടണം, കഴിഞ്ഞു പോകാതിരിക്കാൻ, മടഞ്ഞ ഭാഗം കഴിഞ്ഞു പോകാതിരിക്കാൻ ഇവിടെ ഒരു കെട്ടിടണം. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 4 മീറ്റർ കയറാണ് വരുന്നത്, 2 മീറ്റർ ആക്കി നടുക മടക്കിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് 8 mm കയറാൻ, 4 mm കയറാൻ ഞാൻ ഇതിനെടുത്തത് അല്ല, 4 mm വണ്ണമുള്ള കയറ്. ഇതിങ്ങനെ ഈ ഹോൾസിലും കൊക്കണം, അവിടെ കെട്ടിട്ട് അടുത്ത ചറ ഈ ഓച്ച് പോക്കി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഗുണം നല്ല ബലമുള്ള സാധനമാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. വീട്ടിൽ നമ്മൾ അല്ലാത്ത ആവശ്യത്തിനൊക്കെ തന്നെ ഈ ബക്കറ്റ് ഉപയോഗിക്കാമെങ്കിൽ വളരെ കാലം ഉപയോഗിക്കാൻ പറ്റും. മഴത്തിട്ടാലും വളം ചാണം മണ്ണ് ഒന്നും കോരിയാലൊന്നും ഇത് കേടു വരില്ല. ഓലേൻ്റെ കൊട്ടയാണെങ്കിൽ ആയുസ് കുറവാണ്. നന്നായിട്ട് കുടുങ്ങി നിന്നോട്ടെ, എന്തായാലും ലൂസാവും.
ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇതിൻ്റെ രണ്ട് തലയും കൂടി കൂട്ടി ഉരുക്കിക്കുകയാണ് കെട്ടഴിഞ്ഞ് വായിക്കാനേ. അതിനുശേഷത്തിന് ഈ കൈ ലൂസായി പോയിക്കാൻ ഇതിങ്ങനെ വലിഞ്ഞ് വെയിറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് തളരും. ഇങ്ങനെ മണ്ണ് കോരുന്ന സമയത്തൊക്കെ ഇത് തളർന്നിട്ട് മണ്ണ് കോരിയിടുമ്പോൾ കൈയിൻ്റെ ഭാഗവും അടിയിലോട്ടങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ മണ്ണിൻ്റെ അടിയിലായി പോയാൽ പിന്നെ അത് നമ്മൾ തോണ്ടി കുറച്ച് കൈയിൻ്റെ വരലോട്ടൊക്കെ പൊക്കിയെടുക്കണം. അതില്ലാതിരിക്കാൻ വേണ്ടി ഇതാണ് കാട് വെട്ടുന്ന മെഷീൻ ഇടുന്നൊരു നൈലോൺ റോപ്പാണ്. ആയിട്ട് രണ്ട് കഷ്ണം നമുക്ക് ഇതിന് സപ്പോർട്ടാക്കി കൊടുക്കും. അങ്ങനെ വേണ്ട വെച്ചാൽ ഈ കെട്ടുന്നുള്ള കൂടെ നമുക്ക് ഒത്തിട്ടാൽ മതി. ഈ കൈക്ക് കയറിൻ്റെ ഇതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും രണ്ട് ഭാഗത്തുനിന്ന് കൊത്തി വരിക. രണ്ട് സൈഡിലും വേണം. വേറെ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ പഴക്കത്തിലത് പൊട്ടിപ്പോവുകയും ചെയ്യും, കമ്പി കൂടുതൽ ടെമ്പറായി. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് വളഞ്ഞ് പോയാൽ പിന്നെ അതിൽ തന്നെ കിടക്കും, ആക്ഷൻ ആവില്ല. ഇത് മടങ്ങി കഴിഞ്ഞ് കെട്ടിക്കൂടെ കോത്ത് കഴിഞ്ഞ് ഈ കെട്ടിക്കൂടെയും കൂടെ കോത്ത് പുറത്തോട്ട് കോത്ത് കഴിഞ്ഞിട്ട് എൻ്റെ തല പുറത്ത് വെച്ച് ഒരിഞ്ച് ലോസിട്ട് ഒന്ന് ചൂടാക്കി വളച്ചിട്ട് വെച്ചാൽ മതി. അതിൽ ഉരി പോവുകയില്ല. രണ്ടാക്കുക, ഒടിച്ചിടുക, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കുക. പുറത്തോട്ടിട്ട് ഒരു ഇഞ്ച് ലൂസ് വേണം ചൂടാക്കുമ്പോൾ. ഒരു ഇഞ്ച് ലൂസായിക്കോട്ടെ. ഇങ്ങനെ ഒടിച്ച് വളച്ച് പ്ലെയറിട്ടൊന്ന് ഒടിച്ചാൽ ഞാൻ മതി. ഒടിച്ച് വെച്ചാൽ ഉരി വീണ് പോവുകയില്ല, ഇതിമേലിൽ ലോഡ് വരികയില്ല. കൈ വലിയുന്ന സമയത്ത് ഒടുങ്ങാണ്ടെടുക്കാനാണ് ഒരു ഇഞ്ച് ലൂസ് ഇടുന്നത് നമ്മളിവിടെ ഒടിക്കുന്നിടത്ത്. ഒടിച്ചിട്ടിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അയിഞ്ഞ് ഊരിപ്പോയാലോ. ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കൂ, ഒടിച്ചിട്ടാലേ ഇത് നിൽക്കൂ. അല്ലാണ്ട് സൈഡിലേക്ക് ഊരി പോണ്ടാന്ന് ചേച്ചിട്ടാ. ലൈറ്ററോ മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് ചൂടാക്കിയാൽ മതി. ഒരു ഇഞ്ച് ലൂസ് വേണം. ഇതേ അത് ഞാനിതിൽ കാണിച്ച ആ കൊട്ട ഞാൻ ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം ഞാൻ കൃഷിസ്ഥലത്ത് വയലിൽ മണ്ണെടുത്തിടാൻ തോട്ടുന്ന് അതെടുത്തിട്ട് അപ്പോൾ ഇതൊരു നല്ലൊരു സാധനമാണെന്ന് മനസ്സിലായ ശേഷം ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ട് ഞാനിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതുണ്ടാക്കിയിട്ടത് ശരിയാവുമോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പണിയെടുത്ത് ചെയ്ത് നോക്കി. കുറേ സ്ഥലം മണ്ണ് എടുത്ത് ഇടാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഇത് ഒരു വീഡിയോ ചെയ്യുക എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഇത് കാണിക്കാൻ കാരണം.
ആവശ്യമുള്ളവരൊക്കെ അത് ഉണ്ടാക്കി നോക്കുക, ഉപയോഗിക്കുക, ഇത്രയേ പറയാനുള്ളൂ. ഇനി നമുക്കതിൽ മണ്ണ് കോരി ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പ്ലെയറിട്ട് ഇങ്ങനെ മടക്കിയിട്ടാൽ മതി. അത് പിന്നെ നൂറിന് പോവില്ല, ഇതവിടെ നിന്നോളൂ, ഊരി പോവില്ല. വലിയുമ്പോൾ ഈ കൊട്ടേൻ്റെ കൈ വലിയുന്ന സമയത്തും ലൂസ് വന്നാലും ഇവിടെ ഒരു ഇഞ്ച്, രണ്ട് ഭാഗത്ത് ഓരോഞ്ച് ലൂസ് ഉണ്ട്, അതുകൊണ്ട് അത് അയിഞ്ഞ് പോയി പോവില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാം ആവുക. പിന്നെ ഇത് എല്ലാവർക്കും താല്പര്യപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതിന് വിവരറിയിക്കുക. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ പ്രകാരം ഇത് പണിത് കൊടുക്കാനും തയ്യാറാണ്. ഇനി നമുക്ക് മണ്ണൊന്ന് കോരി നോക്കാം. മണ്ണ് കോരിയെടുക്കാം. ഏറ്റവും വലിയൊരു ഉപകാരമുള്ള സാധനമാണ് ഇതാ. ഇത്ര മണ്ണ് കോരിടാം. അതുപോലെ ചാണകം കോരാം. ഇത് പറഞ്ഞല്ലോ പ്ലാസ്റ്ററിങ് ഇങ്ങനെ സിമെൻ്റ് കോരി കൊണ്ട് കൊടുക്കാനൊക്കെ സൗകര്യമാണ്. പിന്നെ അതിൽ ചെറിയ കൊട്ടുണ്ട്, അത് തന്നെ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ. ഇതിനെ കൊണ്ട് ഉയരത്തേക്ക് മണ്ണെടുത്ത് എറിയാനൊക്കെ സൗകര്യമാണ്. കുറച്ച് കോരി കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്കാണെങ്കിൽ മണ്ണ് എത്ര ഉയരത്ത് പൊന്തൂന്ന് നോക്കാം. ഇങ്ങനെ എറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.